യുവതിയുടെ ചികിത്സാ സഹായത്തിനായി 10 ലക്ഷം രൂപ നൽകിയിട്ടും മമ്മൂട്ടിയുടെ ആ നിശബ്ദത തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പോസ്റ്റാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ വൈറലായിരിക്കുന്നത്. മുൻ മന്ത്രിയും MLA യുമായിരുന്ന ജോസ് തെറ്റയിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് മമ്മൂട്ടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ പോസ്റ്റിൻ്റെ സത്യാവസ്ഥ അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ്. എന്താണ് ഇത്തരമൊരു പോസ്റ്റ് അങ്ങനെ എഴുതാനുള്ള കാരണം? സാധാരണ ദാനം എന്നുള്ളത് വളരെ വിഷമുള്ള കാര്യമാണ്. എത്ര സ്വത്തുണ്ടെങ്കിലും കളി സാമ്പത്തികമായ സംഗതി ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ദാനം ചെയ്യാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ ഒരു സ്ഥിതിയിലാണ്. പുരാണങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ദാനത്തിൻ്റെ അവദാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ അതെങ്ങനെയാവണം ഏതാണെന്നെ കുറിച്ചിട്ടൊക്കെ വരെ പുരാണങ്ങളിലും മറ്റെല്ലാ വേദങ്ങളിലും ഒക്കെ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ നമ്മൾ ദാനം ചെയ്യുന്നുവോ അത് നമുക്ക് നിറഞ്ഞു കവിഞ്ഞത് മാത്രമല്ല, അല്ലാതെ ഉള്ളതുമായ കാര്യങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മനുഷ്യ കുലത്തിന് അത് കുറവാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ദാനം ചെയ്യാറുണ്ട്, ഇഷ്ടംപോലെ നല്ല തുകകൾ ദാനം ചെയ്യാറുണ്ട്. ഓരോ ട്രസ്റ്റുകൾ ചെയ്യാറുണ്ട്, ഓരോ വലിയ വലിയ ഈ CSR തന്നെ അത്തരത്തിലുള്ള സംഗതിയൊക്കെ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്, വലിയ വലിയ കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു സംഗതി പറഞ്ഞാൽ ചെറിയ തുകകൾ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ 10 പേർക്ക് കൊടുക്കുന്ന സംഗതിയുണ്ട്, 50 ലക്ഷം രൂപ 50 പേർക്ക് കൊടുക്കുന്ന സംഗതിയുണ്ട്. ഈ കേസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തിരുവനന്തപുരത്തുള്ള നേരത്തെ ഒരു ചലച്ചിത്ര സംവിധായകനും കൂടിയായിട്ടുള്ള ഒരു സംസ്ഥാന അല്ല ഒരു ചലച്ചിത്ര അവാർഡ് ജേതാവുമായിട്ടുള്ള നാഗേന്ദ്രൻ, അനിൽ നാഗേന്ദ്രൻ എൻ്റെ സുഹൃത്താണ്. അനിലിൻ്റെ വീട്ടിൽ ശ്രീകുമാർ എന്ന് പറഞ്ഞ വട്ടിയൂർക്കാവിലൊരാൾ പെയിൻറ്റിങ് പണിക്കൊക്കെ വന്നു. അങ്ങനെ പെയിൻറ്റിങ് പണിക്ക് വന്നപ്പോൾ അയാളുടെ ഒരു വശം തളർന്നിരിക്കുക. അപ്പോൾ അയാൾ ഇങ്ങനെ നിവൃത്തിയില്ലാതെ ഇങ്ങനെ വന്ന് ചെയ്ത് ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് ഇപ്പോൾ അനിൽ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഞാൻ വേറെ ആളെ കൂട്ടി വന്ന് ചെയ്തോളാം, എനിക്ക് പകുതി പൈസ തന്നാൽ മതി, കാരണം എൻ്റെ ഒരു വശം വർക്ക് ചെയ്യണം, എനിക്ക് അങ്ങനെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റണില്ല, എനിക്ക് കിട്ടിയ കാശുകൊണ്ട് ഞാനൊന്ന് അന്നം കഴിക്കാമല്ലോ എന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെ നിന്നൊക്കെ അവരെ അദ്ദേഹം അന്വേഷിച്ചു, ഒരു സിനിമാക്കാരൻ്റെ കൗതുകത്തോടെ തന്നെ പുള്ളി അന്വേഷിച്ചു. അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇയാളുടെ ഭാര്യ അതിനൊരു 5-8 കൊല്ലം മുമ്പ് തന്നെ ക്യാൻസർ മുഖാന്തരം മരിച്ചു. അപ്പോൾ ഇയാൾ ഏകനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറൊന്നും ഇല്ലാതിരിക്കുന്നു, വരുമാനമില്ല, പണിയെടുക്കാൻ പറ്റണില്ല, അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഇയാൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പം കല്യാണം കഴിച്ചിട്ടുള്ള അതിന് ശേഷം കല്യാണം കഴിച്ചിട്ടുള്ള ഈ സ്ത്രീ കുറേ നാളിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 1-2 കൊല്ലമായി അവർക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം, ബീറ്റിൻ്റെ പ്രശ്നം, അവർക്ക് ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. ആസ്പത്രികളിൽ കൊണ്ടുപോയി, ആസ്പത്രികളിൽ കൊണ്ടുപോയി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തൊക്കെ നോക്കി, അവർ കിംസ് എല്ലാവരും നോക്കി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, വാൽവിൻ്റെ പ്രശ്നമുണ്ട്, വാൽവ് വീക്കാണ്, 2 വാൽവും വീക്കാണ്. അത് കേട്ടപ്പോൾ തന്നെ അയാൾ വീണ്ടും തളർന്നു. അപ്പോൾ അയാൾ എന്നാലും അനിൽ അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് നമുക്ക് നോക്കാം പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവിടെ കുറേ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷേ സമയം നീണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, വാൽവ് 2 വാൽവാണ്, ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതിൽ ഇവിടെ അവിടെയൊക്കെ നോക്കിയിട്ട് നടക്കാതെ എന്നോട് ഇവിടെ വല്ല ആൾക്കാരും കിട്ടും അങ്ങനെ സംഗതി ഞാൻ പറഞ്ഞു. അന്വേഷിച്ച് നോക്കിയിട്ട് അങ്ങനെ ഒറ്റയടിക്ക് വലിയ തുക മുടക്കാമെന്ന് പറഞ്ഞാൽ ആരും തയ്യാറാവില്ല, പല ആൾക്കാരുണ്ട്, പിന്നെ തന്നെയല്ല പല ആളുകളുടെ അടുത്ത് നമുക്കിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനും പറ്റാനുള്ള പ്രോ സ്വാഭാവികമായിട്ടും. പിന്നെ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു കച്ചവടം പോലെ ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ ഒരു പടം വെച്ച് കിഡ്നി തകരാറ് അതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് അതിനൊരു ഒരു ഇപ്പോൾ പഴയ പോലെ ആൾക്കാർ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഇതൊക്കെ പലതും തട്ടിപ്പ് കൂടുതലായിട്ട് കൊണ്ടുള്ള സംഗതിയുണ്ട്. ഇതെങ്ങനെ അവതരിപ്പിക്കുവാനെന്ന് ചോദിച്ചു, നോക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ പറഞ്ഞാൽ ശരിയാ നോക്കാം. അപ്പോൾ ഞാൻ പലരുടെ അടുത്ത് ഇങ്ങനെ ഇതുപോലെ ലോക്കൽ ആൾക്കാർ അപ്പോൾ വലിയ അങ്ങനെ വലിയ തുക കൊടുക്കണം, ഞാൻ എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കൊരു പെട്ടെന്നൊരു ഐഡിയ. അപ്പോൾ മമ്മൂട്ടിയുടെ ഓർമ്മ വരാൻ കാരണം വെച്ചാൽ മമ്മൂട്ടിയുടെ കാഴ്ച എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്, കണ്ണിനുള്ള കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് മറ്റു കാര്യങ്ങൾ, അത് അങ്കമാലിലാണ് മമ്മൂട്ടി ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്, ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ കേട്ടൊക്കെ. അപ്പോൾ അങ്കമാലിലുണ്ടായിരുന്നിട്ടുള്ള നേരത്തെ ഒരു PRO ഉണ്ടായിരുന്നു, അതിലിപ്പം ഇവിടെ ഇല്ല, ഓസ്ട്രേലിയയിലെ റോബർട്ടാണ് അതിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നിട്ടുള്ള സംഗതി. അപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തന്നെയല്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോ കോളേജ് പഠിക്കുന്ന കാലത്തുള്ള സുഹൃത് ബന്ധമാണ്, എൻ്റെ തൊട്ട് ജൂനിയറാണ്. മാത്രമല്ല ഞങ്ങൾ ഈ അന്നത്തെ സിനിമ നാടകം ഒക്കെ ഉള്ള
ആൾക്കാരുടെ ബന്ധമുള്ളതുകൊണ്ടൊക്കെ ഞങ്ങളന്ന് ഞാനും ഒരുമിച്ച് സിനിമ കാണാനൊക്കെ പോവുക, ഞങ്ങളൊക്കെ ഒരുമിച്ച് സിനിമ കാണാൻ പോവുക, സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഒരു സിനിമാ ലോകം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ അങ്ങ് ആത്മബന്ധമുള്ള ഒരാളെന്ന നിലയിൽ മമ്മൂട്ടിയാണ് കൊണ്ടുവരുന്നത്. പിന്നെ അതിന് ശേഷമുള്ള ബന്ധം ഞങ്ങൾ സ്ഥിരമായി തുടർന്ന് വരുന്നു. ഒരു ഓരോ സംഗതികളൊക്കെ ഓരോ ഘട്ടത്തിലും മമ്മൂട്ടിയായിട്ടുള്ളൊരു സ്നേഹബന്ധം കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു ഈ കാഴ്ച പോലെ തന്നെ വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഈ റോബോട്ടാണ് പറഞ്ഞത്, ഈ കെയർ ആൻഡ് ഷെയറിനകത്ത് ഹൃദ്യം എന്നുള്ള ഒരു ഇത്, അതായത് ഹാർട്ട് ഡിസീസ് സംബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിന് ശേഷം ഞാനത് മമ്മൂട്ടിയുടെ മെസ്സേജ് ഇട്ടു. ഞാൻ നേരിൽ പറയാതിരിക്കാൻ വേണ്ടി, കാരണം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വിഷമം അവനും വിഷമമുണ്ടാവും. ഞാൻ ഇട്ടുണ്ട്, ഞാൻ ഇപ്പം മറ്റേ റോബർട്ടിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ റോബർട്ടിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം റോബർട്ടിനോട് പറയാൻ പറഞ്ഞു. കാരണം എന്നോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു സ്നേഹബന്ധം അങ്ങനെ നിലനിർത്തിക്കൊണ്ടുവരാനാണല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. മമ്മൂട്ടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് റോബർട്ട് അയാളായിട്ട് മമ്മൂട്ടിയായിട്ട് മെസ്സേജ് കൊടുത്ത് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരി നോക്കാൻ പറഞ്ഞിട്ട് മമ്മൂട്ടിക്ക് എന്നൊരു ടീമുണ്ട്, വളരെ വെൽ എക്യൂപ്ഡ് ടീമാണ്. അവർ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇയാളുടെ രോഗത്തിൻ്റെ സ്ഥിതി ഒക്കെ നോക്കാനൊക്കെ ഈ ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹൃദയം ഈ സംഗതി ചെയ്യുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലാണ്. രാജഗിരി ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവ് കുമാർ എന്ന് പറഞ്ഞ നല്ലൊരു വലിയ എക്സ്പേർട്ട്സ് ആൾക്കാരുണ്ട്, അവരു ടീമുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അങ്ങേരോട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങേരെ കാണിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ വന്നു. വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. എന്നാലും അവരിവിടം വരെ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ സംഗതി കാര്യമുണ്ട് അതിനകത്ത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ടൈം നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏകദേശം 9-10 ലക്ഷം രൂപ വരും. അപ്പോൾ അത് എന്തോരം ചെയ്യാൻ പറ്റുമെന്നു വെച്ചിട്ട് ചോദിക്കണം, കാര്യം എനിക്കും പറയാൻ പറ്റാനില്ല സംഗതിയാണ്. അപ്പോൾ അവസാനം അത് മമ്മൂട്ടിനെ അറിയിച്ചു. മമ്മൂട്ടി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഒന്നും ചോദിച്ചില്ല. അവരോട് പറഞ്ഞു നിങ്ങളൊരു കഴിഞ്ഞ് പൊക്കോ വിളിക്കാൻ ഡേറ്റ് തീരുമാനിക്കാം, ഡേറ്റ് ഓപ്പറേഷൻ്റെ ഡേറ്റ് തീരുമാനിക്കാൻ വന്നിട്ട്. അപ്പോഴും എൻ്റെ ഒരു ആശങ്ക, കാശ് ഇത് മുഴുവൻ കൊടുക്കണമല്ലോ, അത് എവിടുന്ന് കൊടുക്കണം എന്നൊക്കെ ചോദിച്ചില്ല, ഒന്നും സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് ഇവരെന്നെ വിളിക്കും, വരുമ്പോഴൊക്കെ തന്നെ വിളിക്കും, സംസാരിക്കും. ശരി കുഴപ്പമില്ലൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ഞാനും അനുസരിക്കുന്ന ആശങ്ക ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ മുഴുവൻ കാശ് വന്ന ഈ ബാക്കി എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചേക്കണതാണ്. ഒന്നും ചെയ്തിട്ടില്ല. അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി. അപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചു. ഈ ബിന്ദു എന്ന ലേഡിയുടെ പേര്. അവർ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പൊക്കോൾ വരുമ്പോൾ വിളിക്കാൻ കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ സുഖമായി ഇപ്പോൾ അവരുടെ വട്ടിയൂർക്കാവിലുള്ള വീട്ടിൽ ഉണ്ട്. അയാൾ ചിലർ പണിക്കൊക്കെ പോകേണ്ടി വരും. അങ്ങനെയല്ല, ഇവർക്ക് ഈ ബ്രീത്തിങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു, ഈ ഡബിൾ വാൽവിൻ്റെ പ്രശ്നം ഇങ്ങനെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ അവർ പോയി തന്ന് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിക്കാനും അവർക്കൊരു മടി, കാരണം വേറെ ഒന്നുമല്ല, അവരങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കാൻ പറ്റുന്നൊരു ബന്ധമൊന്നും അല്ലല്ലോ എന്ന് വീട്ടിൽ. അനിൽകുമാറിനെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു, അപ്പോൾ വേറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി സിനിമയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിളിക്കാറുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചു, ഓരോരോ പരിപാടികൾ ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ നിസാര കാശ് കൊടുത്തുകൊണ്ട് ഗംഭീര വൈഡ് പബ്ലിസിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ ഇയാൾ എന്നോട് പിന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടതിന് ശേഷം, ഇവരുടെ ഓപ്പറേഷന് ശേഷവും കാണുകയും ഞങ്ങൾ മെസ്സേജ് അയക്കലും ചില സംഗതികളൊക്കെ ഉണ്ട്, ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് കൊടുത്ത് അവർ വീട്ടിൽ പോയി, വേറൊരു ആളോടും വിളിയൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് അയാൾ ഒരു മനുഷ്യനോട് പറഞ്ഞില്ലല്ലോ. പബ്ലിസിറ്റി ആ തരത്തിലുള്ള ആഗ്രഹമുണ്ടോ ഇല്ലോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അയാൾ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഒരു ചുമതലയാണ്, കാരണം ഞാനും മുഖാന്തരം വന്നൊരു സംഗതി സംസാരിച്ച കാര്യം ചെയ്തിട്ട് ഞാനെങ്കിലും ഒരു നന്ദിയായിട്ട് പറയണ്ടേ. ഞാനന്ന് മെസ്സേജിൽ കൊടുത്തു എന്നാൽ പോലും. അപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിച്ചു ഇങ്ങനെ ഇതാണ് പറഞ്ഞു. എന്നാൽ സാറത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തൊക്കെ ആൾക്കാർക്ക് ഇത്രയേറെ ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ഉണ്ടെന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായത്. കാരണം ഇത് വലിയൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ 10 പേർക്ക് കൊടുത്തുകൊണ്ട് 10 ലക്ഷം നോട്ടീസ് അടിക്കുന്ന പോലെ അല്ല അത്. ഒരാളുടെ കേസിനകത്ത് ഒന്നും തന്നെ വല്ല ആരോട് ആശുപത്രി ആവശ്യമായ മുഴുവൻ ചെലവും അദ്ദേഹം വഹിക്കുകയായിരുന്നു. മുഴുവൻ ചെലവും വഹിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്. മുഴുവൻ ചെലവ്, താമസ ചെലവ് ഒക്കെ തന്നെ, അയാളുടെ കൂടെയുള്ള അറ്റൻഡർക്ക് ഉള്ള ചെലവ് ഒക്കെ തന്നെ. അത് രാജഗിരി പോലുള്ള ഒരു ഹോസ്പിറ്റലിൽ താമസിക്കാമെന്ന് പറഞ്ഞാൽ നല്ല സൗകര്യത്തിലൂടെ തന്നെ അവർ ഏറ്റവും വലിയ ഒരു നന്നായിട്ട് എനിക്ക് പറഞ്ഞ ഒരു കുറേ ടച്ചിങ് ആയിട്ട് തോന്നുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും സ്റ്റാഫും
അവരിങ്ങനെ സൗജന്യമായി ചെയ്യുന്നത് വിവാഹത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഒരു സംഗതിയും അവർ പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ താങ്ക്സ് ടു അവരും, ഞാൻ പറഞ്ഞത് അവർക്കുള്ള നന്ദി അറിയിക്കുന്നവരാണ്. പൈസ കൊടുത്തു എന്നുള്ളതൊക്കെ തന്നെ ഉപരിയായിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഇവർക്കും ഒരു നന്ദി പ്രത്യേകമായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതൊരു നന്ദി, പൊതുവായൊരു നന്ദി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ ഒരു ഈ വക ചെയ്യുന്ന ആളുകളോട് ഒരു മാനസികമായി ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വേറെ ഒന്നുമല്ല, നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ആരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയാലും ശരിയാവില്ല. കാര്യം അവരത് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മറ്റുള്ള ആൾക്കാർക്കുള്ളൊരു പ്രേരണ, അതാണ് ഞാൻ കണ്ടത്, മനസ്സിൽ കണ്ടത്. അത് മമ്മൂട്ടിയുടെ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, മമ്മൂട്ടി ആരും ആവട്ടെ, പക്ഷേ ഈ ഇത് തന്നെയല്ല, ഈ ഇതുപോലെ സാമ്പത്തികമായ വലിയ നേട്ടങ്ങളൊക്കെ വന്നിട്ടും അയാൾ വന്ന ലെവൽ മറന്നില്ല, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മറന്നില്ല. അതയാൾ അനുഭവിക്കുന്നത് അയാൾ ഒരു കാണുമ്പോൾ ഒരു വലിയ ഒരു ഗൗരവക്കാരനെ പോലെ ഇരിക്കുമെങ്കിലും ഒരു ഹൃദയമുണ്ട് പ്രധാനമായിട്ടും. മാത്രമല്ല പലപ്പോഴും ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഞങ്ങളൊക്കെ സംസാരിക്കാനും കുത്തിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഒരു ആവശ്യമായ കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ അവനൊരു മനസ്സലിയുന്ന ഒരുത്തരാണ് അവൻ. അല്ല, അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഉന്നത സ്ഥാനങ്ങളിലും അങ്ങനെ ഉള്ള ആളുകൾക്കൊന്നും തോന്നാത്തതാണ്. അവൻ എന്ന് വിളിച്ചു അപ്പം ശരിക്കും അത് കുഴപ്പമില്ല, സാറില്ല, അത് ശരിക്കും കോളേജ് മേറ്റാണ് തോന്നുന്നത്. ഞങ്ങൾ ലോ കോളേജ്, ഞങ്ങൾ 74 മുതലുള്ള 74-75 സൗഹൃദം, 74 72-73 മുതലുള്ള സൗഹൃദമാണ്. തന്നെ ഞങ്ങൾ സിനിമയ്ക്ക് ഒരുമിച്ച് പോവുക, അതുപോലെ തന്നെ നമ്മൾ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, ഞങ്ങൾ ബന്ധമുണ്ട്. അവന് എവിടെ പോയാലും ഇപ്പോൾ മട്ടാഞ്ചേരി പ്രാക്ടീസ് ചെയ്യുമ്പോഴും മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ അവിടെ പോയി കാണും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് അന്നും ആരുമല്ല, അന്ന് മമ്മൂട്ടി നമ്മളൊക്കെ ഒരു സിനിമ കാണുന്ന ഒരു സിനിമാ പ്രേമി എന്നുള്ള ഒരു രീതിക്കുള്ള ഒരാളെന്ന നിലയിലാണ് അങ്ങനെ സംസാരിക്കലാണ് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ പരിചയമുള്ള ഒരു ആ ഒരു ബന്ധം അല്ലെങ്കിൽ സൗഹൃദ ബന്ധം ഒരു നിർധനയായ വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ കൂടി കാരണമായി, അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ആ സന്തോഷം ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. പിന്നെ മമ്മൂട്ടി ചെയ്ത ആ ഒരു മഹാമനസ്കത കാണിച്ച ഒരു മഹാമനസ്കത, ഇത്രയും ഒരു സംഗതി ചെയ്തതൊക്കെ തന്നെ നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ 100 പേർക്ക് ഇങ്ങനെ കൊടുത്ത് അപ്പോൾ തിരിച്ചൊരു കണക്ക് പറഞ്ഞേക്കാം, ഒരാൾക്ക് മാത്രമായിട്ട് എത്ര ആൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദിച്ചേക്കാം. പക്ഷേ ഇതിന് ഒരു ജീവൻ്റെ വിലയാണ്, അതാണ്. അതിപ്പോൾ അവർക്ക് നിലനിർത്താൻ കഴിയുന്നവർ നിരാലംബയാണ്. അവർ ഒരു നിരാശ്രയായ ഒരു സ്ത്രീയാണ്. അയാളാണെങ്കിൽ, ഹസ്ബൻഡാണെങ്കിൽ ശാരീരികമായി സ്വാധീനമില്ലാത്ത ഒരാളും കൂടിയാണ് എന്നുള്ളൊരു വിഷയമുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനസ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതാണ് ഞാൻ മമ്മൂട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുവരെ മമ്മൂട്ടി ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും കാര്യം കെയർ ആൻഡ് ഷെയർ ആണെങ്കിലും ഒരാളും ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സംഗതി. കെയർ ചെയ്തു, പക്ഷേ ഷെയർ ചെയ്തിട്ടില്ല ആരോടും. ഏതായാലും ഇതാണ്, ഒരുപാട് പേര് ഇതുപോലെ സഹായങ്ങളൊക്കെ, ചികിത്സാ സഹായങ്ങളോ മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ മമ്മൂട്ടി തൻ്റെ കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിലൂടെ ഒരു നിർധനയായ യുവതിക്ക് 10 ലക്ഷം രൂപയാണ് വാൽവ് സംബന്ധമായ ശസ്ത്രക്രിയയ്ക്കായി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു മുൻ മന്ത്രിയും കൂടിയായ ജോസ് തെറ്റേൽ അത് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ മമ്മൂട്ടി എന്ന മഹാനടനിലെ ആ മനുഷ്യത്വം അദ്ദേഹം തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം, സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് ടി വി.